നമസ്കാരം. ജോസഫിന് ലോകം നൽകിയ പേരാണ് നീതിമാൻ. എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചു എന്ന് അർത്ഥം. എന്തിനും ഏതിനും എപ്പോഴും എവിടെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു എന്ന് അർത്ഥം. എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് ജീവിച്ചു എന്ന് അർത്ഥം. ആരോടും അല്പം പോലും കള്ളം പറഞ്ഞില്ല, വഞ്ചന തെല്ലും കാട്ടിയില്ല, പണിത്തരങ്ങൾക്ക് അന്യായമായ വില ഈടാക്കുകയോ ജോലിക്ക് അതിര് കവിഞ്ഞ കൂലി ചോദിക്കുകയോ കൂലി വാങ്ങിയിട്ട് പണിയെടുക്കാതിരിക്കുകയോ ചെയ്തില്ല എന്നർത്ഥം. ലോകത്തിൻ്റെ പ്രതാപവും പ്രശസ്തിയും ഒന്നും അവൻ ആഗ്രഹിച്ചില്ല എന്നുകൂടി അർത്ഥമുണ്ടതിന്. ഇങ്ങനെ വിനീതനും നിഷ്കളങ്കനും നീതിമാനുമായാണ് യേശു തമ്പുരാനെ യൗസേപ്പ് മാതൃകാപൂർവം വളർത്തിയത്. ഒരു പറച്ചിൽ ഇങ്ങനെയുണ്ട്: ഡിസൈർ ഓഫ് റൈറ്റിയസ്നെസ് ഈസ് പ്രസീഡഡ് ബൈ റിപ്പൻ്റൻസ് അക്കംപനൈഡ് ബൈ ഹ്യൂമിലിറ്റി ആൻഡ് ഫോളോഡ് ബൈ വർക്ക് ഓഫ് മേഴ്സി. അനുതാപവും വിനയവും കരുണയും അവരുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. അതുകൊണ്ടാണ് ഷെറീക്കെ വൈറ്റ് പറയുന്നു, റൈറ്റിയസ്നെസ് ഈസ് ദ ട്രൂത്ത് റിവീൽഡ് ആൻഡ് വർക്കിംഗ് ഇൻ യു. നീതിമാന്മാർക്ക് തങ്ങളെ മാത്രമല്ല, തങ്ങൾ വസിക്കുന്ന സമൂഹത്തെയും തങ്ങളുടെ രാജ്യത്തെ തന്നെയും രക്ഷിക്കാനായിട്ട് സാധിക്കും. സോദോം നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അന്വേഷിക്കുന്നത് ആ ദേശത്ത് എത്ര നീതിമാന്മാർ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൊറൈസ് മാൻ പറയുന്നുണ്ട്, എനി സോദോം കുഡ് ബി സേവ്ഡ് ബൈ ടെൻ റൈറ്റിയസ് മെൻ. എത്ര നശിച്ച പട്ടണങ്ങളും എത്ര അധപ്പതിച്ചിടങ്ങളും ഒരു പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ വസിക്കുന്ന ഈ ലോകം നിലനിൽക്കുന്നത് സമ്പത്തിൻ്റെ തൂണിന്മേലല്ല, അധികാര തൂണിന്മേലല്ല, പ്രതാപത്തിൻ്റെ തൂണിന്മേലല്ല. പിന്നെ ഈ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവം മുമ്പാകെ നീതിയോടെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ അധികാര ലോകവും പണത്തിൻ്റെ ലോകവും ഒക്കെ ദുർബലന്മാരെന്ന് വിലയിരുത്തും. പക്ഷേ ആ അധികാരികളും ആ പ്രതാപശാലികളും ഒക്കെ നിലനിൽക്കുന്നത് ദുർബലരായ മനുഷ്യർ നീതി കൊണ്ടുയർത്തുന്ന കരുത്തിൻ്റെ തൂണിൻ്റെ കീഴിലാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നീതി പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യരെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മുൻപോട്ടുള്ള പോക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് നീതിമാന്മാരായ മനുഷ്യരുടെ പ്രവൃത്തി അവൻ്റെ ദൃഷ്ടിയിൽ പെടുന്നത് കൊണ്ടാണ് ഈ ലോകത്തെ നശിപ്പിക്കാതെ ഇരിക്കുന്നത്. ബെഞ്ചമിൻ വൈറ്റ് കോട്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദ അൺറൈറ്റിയസ് ആർ കണ്ടംഡ് ബൈ ദംസെൽവ്സ് ബിഫോർ ദേ ആർ കണ്ടംഡ് ബൈ ഗോഡ്. നീതി നശിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പീനെന്ന് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്. മാനസാന്തരത്തെപ്പറ്റി ക്രിസ്തു ഈ ലോകത്തോട് സംസാരിച്ചത്, നീതി കൊണ്ട് ഒരു ജീവിതം ക്രിസ്തു ഒരുക്കിയത്. അതുകൊണ്ട് യോസേപ്പ് എന്ന് പറയുന്ന അസാധു മനുഷ്യൻ തൻ്റെ ജീവിതം ധന്യമാക്കിയത് നീതിയുടെ പ്രവർത്തനം കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജീവിച്ചിട്ട് നമുക്ക് സംതൃപ്തി കിട്ടാറുണ്ടോ? കുഞ്ഞുങ്ങൾക്കുമില്ല, ചെറുപ്പക്കാർക്കുമില്ല, മുതിർന്നവർക്കുമില്ല. സംതൃപ്തി കിട്ടാൻ
എന്താ ചെയ്യേണ്ടത്? ഗിരിപ്രഭാഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:6 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കുരിശിൽ പോലും ദൈവിക നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. അവൻ പറയുന്ന വാക്കുകൾ ഇതാണ്: എനിക്ക് നിവർത്തിയായി. നീതി എവിടെയുണ്ട്? അവിടെ നിവർത്തിയാകലുണ്ട്, അവിടെ ഒരു പൂർത്തീകരണമുണ്ട്, അവിടെ ഒരു സംതൃപ്തിയുണ്ട്. ജീവിച്ചിട്ടും നമുക്ക് കിട്ടാതിരിക്കുന്നത് സംതൃപ്തിയാണെങ്കിൽ എവിടെയോ നീതികേടിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗദൈവമേ, നന്മ നിറഞ്ഞ ഒരു ദിനത്തിനായി കൂടി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തിരുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ നന്ദിപൂർവമാണ് നിൽക്കുന്നത്. അവിടുത്തെ ദയ ഞങ്ങളെ നിരന്തരം പൊതിയുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്ന നിമിഷമാണ്. അന്യായവും അനീതിയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെ വിട്ടുമാറി സഞ്ചരിക്കാൻ, നീതിയാകുന്ന കർത്താവിൻ്റെ പാതയെ പിന്തുടരുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, നിന്റെ കരുണയ്ക്കായി കാംക്ഷിക്കുന്നവർക്ക് അത് പ്രദാനം ചെയ്യണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.